സംവിധായകൻ ശ്രീകുമാർ മേനോൻ അറസ്റ്റിൽ ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്നും ഒരു കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് അറസ്റ്റ് വ്യാഴാഴ്ച രാത്രി പാലക്കാട്ടെ വസതിയിൽ നിന്നാണ് ആലപ്പുഴ സൌത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിലെ ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്നും സിനിമ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു കോടി രൂപ ശ്രീകുമാർ മേനോൻ കൈപ്പറ്റിയിരുന്നു എന്നാൽ പിന്നീട് ഇതേപ്പറ്റി ഒരു ആശയവിനിമയം നടന്നില്ല എന്നും അന്വേഷിക്കുമ്പോൾ പലവിധ കാരണങ്ങൾ പടിഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നും പരാതിയിൽ പറയുന്നു ഇതിനിടെ ശ്രീകുമാർ മേനോൻ മുൻകൂർ ജാമ്യത്തിന് എന്നും കോടതി ഹർജി തള്ളുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴ പോലീസ് ശ്രീകുമാർ മേനോനെ അറസ്റ്റ് ചെയ്തത് സിനിമ നിർമ്മിക്കാനായി ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നതാണ് പരാതി സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് ഒരു കോടി രൂപയാണ് ശ്രീകുമാർ മേനോൻ ഈ വ്യവസായ ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയത് എന്നാൽ സിനിമ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഒരു വിവരവും പിന്നീട് ശ്രീകുമാർ മേനോനിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു പലതവണ ബന്ധപ്പെട്ടിട്ടും കൃത്യമായി വിവരം നൽകാൻ ശ്രീകുമാർ മേനോൻ തയ്യാറാകാതെ വന്നതോടെയാണ് ശ്രീവത്സം ഗ്രൂപ്പ് പോലീസിൽ പരാതി നൽകിയത് ഈ കേസിൽ ശ്രീകുമാർ മേനോൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി ഈ അപേക്ഷയും തള്ളി ഇതേ തുടർന്ന് ാണ് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിലാണ് ശ്രീകുമാർ മേനോൻ ഉള്ളത് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് വ്യാഴാഴ്ച രാത്രി പാലക്കാട്ടെ വീട്ടിൽ വച്ചായിരുന്നു അറസ്റ്റ് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഒടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ ആലപ്പുഴ ഡിവൈഎസ്പി പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നേരത്തെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ രണ്ടാമൂഴം എന്ന തന്റെ നോവലിന്റെ തിരക്കഥ ശ്രീകുമാർ മേനോൻ സിനിമയാക്കുന്നത് തടയണമെന്നും തിരക്കഥ തിരിച്ചു തിരിച്ചുതരണമെന്നും കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരക്കഥ സിനിമയാക്കുന്നില്ല എന്ന് കാണിച്ചായിരുന്നു എം ടി നിയമയുദ്ധത്തിനൊരുങ്ങിയത് ഒടുവിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലാണ് ആ കേസ് അവസാനിച്ചത് രണ്ടാമൂഴം തിരക്കഥ എം ടിക്ക് തന്നെ തിരിച്ചു നൽകും ശ്രീകുമാർ മേനോൻ നൽകിയ അഡ്വാൻസ് തുക എം ടിയും തിരിച്ചു നൽകും കോടതികളിലുള്ള കേസുകൾ ഇരുവരും പിൻവലിക്കും ഇതായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ അഞ്ചിന് ശ്രീകുമാർ മേനോനെ അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള മഞ്ജുവിന്റെ പരാതിയിലെ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നായിരുന്നു അറസ്റ്റ് ന്യൂസ് ഡെസ്ക് കേരള